നമസ്കാരം. ഇന്നലെ ഒഫീഷ്യലായിട്ട് തന്നെ 11 ദിവസത്തെ ആഗോള കളക്ഷൻ ടെർബോ സിനിമയുടെ ഭാഗത്ത് നിന്നും മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ടിരുന്നു. അപ്പോൾ തന്നെ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടായ ചോദ്യമായിരിക്കും, ജി സി സി കളക്ഷനും യു എ കളക്ഷനും 11 ദിവസങ്ങൾ കൊണ്ട് എത്ര കോടി വരെ നേടിയിട്ടുണ്ടാകുമെന്ന്. ഇപ്പോൾ ഇത് അത് സംബന്ധിച്ചുള്ള ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ആ ഒരു കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യ 11 ദിവസങ്ങൾ കൊണ്ട് ടെർബോ സിനിമയുടെ ആഗോള കളക്ഷൻ ഇന്നലെ 70 കോടി കടന്നെന്ന് ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തു വന്നിരുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് 11 ദിവസങ്ങൾ കൊണ്ട് 31 കോടിക്ക് മുകളിലും ചിത്രം നേടിയിരുന്നു. ഇനി മമ്മൂക്ക സിനിമകൾക്ക് വലിയ മാർക്കറ്റുള്ള യു എയിലും ജി സി സിയിലും എത്ര കോടി വരെ കളക്ട് ചെയ്തെന്ന് നമുക്ക് നോക്കാം. റിപ്പോർട്ടുകൾ പ്രകാരം 11 ദിവസങ്ങൾ കൊണ്ട് യു എയിൽ ചിത്രം കാണാനെത്തിയവരുടെ എണ്ണം എന്ന് പറയുന്നത് 140,000 പരം ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ യു എ ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം മികച്ചൊരു കളക്ഷനാണ് 11 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 14,45,00,000 രൂപയാണ് 11 ദിവസങ്ങൾ കൊണ്ട് യു എ ബോക്സ് ഓഫീസിൽ നിന്നും ടെർബോ എന്ന ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. ഇനി യു എക്ക് പുറത്തുള്ള റെസ്റ്റ് ഓഫ് ജി സി സി കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ 11 ദിവസങ്ങൾ കൊണ്ട് അവിടെ നിന്ന് നേടിയിരിക്കുന്നത് ഏകദേശം 11 കോടി രൂപയോളമാണ്. അങ്ങനെ ടോട്ടൽ ജി സി സി യു എയിൽ നിന്നും മാത്രം ചിത്രം നേടിയിരിക്കുന്നത് 26-25 കോടി റേഞ്ചിലാണ്. ടെർബോ സിനിമയുടെ 12-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ചിത്രത്തിന്റെ ഭാഗത്തുനിന്നും ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത് ഏകദേശം 12,000 പരം ടിക്കറ്റുകളാണ്. വർക്കിംഗ് ഡേയിലും ഒരു ആവറേജ് ഡീസന്റ് കളക്ഷൻ ചിത്രം ഇന്നലെ നേടിയിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്നും. ഇന്നത്തെ കളക്ഷനോട് കൂടി തന്നെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം 32 കോടിക്ക് മുകളിലും കളക്ട് ചെയ്തിരിക്കുകയാണ്. ഇതോടെ മമ്മൂക്കയുടെ സിനിമാ ജീവിതത്തിലെ തിയേറ്റർ കളക്ഷനിലൂടെ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന ചിത്രങ്ങളിൽ 3-ാം സ്ഥാനത്ത് ഇപ്പോൾ ടെർബോ എത്തിയിരിക്കുകയാണ്. ടെർബോക്ക് മുമ്പിലുള്ളത് കണ്ണൂർ സ്കോഡും ഭീഷ്മപർവവും എന്ന ചിത്രവും മാത്രമാണ്. ടെർബോ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.